ഹലോ നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം ചാനൽ കളിയും കാര്യവും, ഫൺ ആൻഡ് ഫാക്ട്. ഞങ്ങളുടെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് April 18, 2023 ലോക പൈതൃക ദിനം, അതായത് വേൾഡ് ഹെറിറ്റേജ് ഡേ. അപ്പോൾ ഇന്നത്തെ കാര്യം, അതായത് ഫാക്ട്, ഈ ദിവസത്തിനെ കുറിച്ച് തന്നെ ആവാം അല്ലേ? ഈ ദിവസത്തെ ഇന്റർനാഷണൽ ഡേ ഫോർ മോണ്യുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. മനുഷ്യന്റെ നേട്ടങ്ങളെ ബഹുമാനിക്കുന്നതിനും ലോകത്തിലെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ വിഭവങ്ങളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. യുനെസ്കോ തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ ചില പൈതൃക സൈറ്റുകളാണ് താജ്മഹൽ, കുത്തുമിനാർ, ആഗ്ര ഫോർട്ട്, ഹംപിയിലെ സ്മാരകങ്ങൾ, പശ്ചിമഘട്ട നാടുകളായ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, അങ്ങനെ പലതുമുണ്ട്. തമിഴ്നാട്ടിൽ മഹാബലിപുരം എന്ന സ്ഥലത്തിലെ കൽ സ്മാരക കൂട്ടവും യുനെസ്കോയുടെ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉള്ളതാണ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ അവിടെ ചെന്നൈയിൽ നിന്നും കാറിലാണ് പോയത്. മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലപുരം തമിഴ്നാട്ടിൽ കാഞ്ചീപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്നും ഒരു 60 കിലോമീറ്റർ ആണ് ദൂരം. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവ് നരസിംഹവർമ്മനാണ് ഈ നഗരത്തെ രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിന് മാമല്ലൻ എന്നും വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് മാമല്ലപുരം എന്ന പേര് വന്നത്. ഇവിടുത്തെ എല്ലാ സ്മാരകങ്ങളും 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് നിർമ്മിച്ചത്. മഹാദേവവർമ്മന്റെ ഭരണത്തിൽ തുടങ്ങി നരസിംഹവർമ്മന്റെയും രാജസിംഹവർമ്മന്റെയും ഭരണം വരെ ഈ ശില്പങ്ങളുടെ നിർമ്മാണവേല നടന്നിരുന്നു. അതായത് പല്ലവ രാജാക്കന്മാര് 200 വർഷമാണ് എടുത്തത് ഈ നഗരത്തിന്റെ സ്മാരകങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനും നിർമ്മിക്കാനും. മാമല്ലപുരത്ത് ആദ്യകാലത്ത് 400-നു മേലെ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നത്രേ. പക്ഷേ ഇപ്പോ അതിൽ 40 സ്മാരകങ്ങളെ നിലവിലുള്ളൂ. സ്മാരകങ്ങളിൽ ഭൂരിഭാഗവും പാറ തുരന്ന് നിർമ്മിച്ചതാണ്. പലതും ഒറ്റപ്പാറയിൽ നിർമ്മിച്ചവയുമാണ്. ഒരു ദ്രാവിഡ തച്ചുശാസ്ത്രത്തിന്റെ സ്പർശം എല്ലാ സ്മാരകങ്ങളിലും കാണാം. 2019 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് സി ജിങ് പിങ് മഹാബലിപുരത്ത് വെച്ചാണ് ഒരു അനൗപചാരിക കൂടിക്കാഴ്ച നടത്തിയത്. ഈ ദ്രാവിഡ കലാരൂപങ്ങളെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയും കൂടിയാണ് ഈ കൂടിക്കാഴ്ച. ഇവിടെ ഗുഹക്ഷേത്രങ്ങളും ഒറ്റക്കൽ മണ്ഡപങ്ങളും ശില്പങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ട്. ഈ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച അമ്പലങ്ങളെ രഥങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഒരു അമ്പലത്തിലെ തേര് അല്ലെങ്കിൽ രഥങ്ങളെ പോലെയാണ് ഇവ ഇരിക്കുന്നത്. അതിലും പഞ്ചരഥങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട്. പിരമിഡ് ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒറ്റക്കല്ലിലുള്ള 5 രഥങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പഞ്ചപാണ്ഡവ ക്ഷേത്രമായി ഇതിനെ കണക്കാക്കുന്നു. പിന്നെ ഉള്ള ഒരു അതിഭീമമായ ഒരു ശില്പമാണ് അർജുനന്റെ തപസ്. ഗംഗയുടെ ഇറക്കം എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഒരു ഓപ്പൺ എയർ ബേസ് റിലീഫ് ആണ് ഇത്. അതായത് ഒരു ഒറ്റ പാറക്കെട്ടിൽ പണിത ഒരു സ്മാരകം. 30 മീറ്റർ നീളവും 12 മീറ്റർ ഉയരവുമുള്ള ഈ പാനലിൽ ദൈവങ്ങൾ, അതിമാനുഷ്യർ, മനുഷ്യർ, മൃഗങ്ങൾ, സർപ്പങ്ങൾ, പക്ഷികൾ എന്നിവ ഉൾപ്പെടുന്ന 150-ൽ അധികം രൂപങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് കൃഷ്ണന്റെ ഭീമകരമായ വെണ്ണക്കൽ, അതായത് ബട്ടർബോൾ. ഇത് പ്രാകൃതമായി തന്നെ ഉണ്ടായ ഒരു വലിയ ബാലൻസിംഗ് പാറയാണ്. ഇതൊരു ചെറിയ ചെരുവിലാണ് വിശ്രമിക്കുന്നത്. എന്തായാലും ഒരു അസംഭാവിക സ്മാരകം തന്നെ. തമിഴ്നാട്ടിൽ തന്നെ കല്ലിൽ നിർമ്മിച്ച അമ്പലങ്ങളിൽ ഏറ്റവും പഴയതാണ് തീരക്ഷേത്രം, അതായത് ഷോർ ടെമ്പിൾ. ബംഗാൾ ഉൾക്കടലിൽ തീരത്ത് പടിഞ്ഞാറ് മുഖമായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കഥകളെല്ലാം കേൾക്കാൻ നല്ല രസമാണല്ലേ. പക്ഷെ ഞങ്ങൾ പോയ സമയം നല്ല ബെസ്റ്റ് ടൈം ആയിരുന്നു. എന്താ കാര്യം എന്നല്ലേ, കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പോയത്. മാൻഡസ് സൈക്ലോൺ വന്ന സമയം. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഈ കടൽക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഷോർ ടെമ്പിൾ കാണാനും പറ്റിയില്ല. റൂമിൽ തന്നെ അടഞ്ഞിരിക്കേണ്ടി വന്നു. ട്രിപ്പ് ഫ്ലോപ്പായി എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെന്നൈയോ പോണ്ടിച്ചേരിയോ പോകുമ്പോൾ തീർച്ചയായും ഈ സ്ഥലം പോയി കാണണം. ഒരു ദിവസത്തിൽ കറങ്ങാം എന്നേ ഉള്ളൂ. 2-3 ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുള്ള മറ്റ് സ്ഥലങ്ങളും വിസ്തരിച്ച് കാണാനാവും. ഞങ്ങൾ എന്തായാലും വീണ്ടും തീർച്ചയായിട്ടും പോകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ചും മഹാബലിപുരത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ വിഷു വ്ളോഗ് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതിൽ തന്നെ ആയിരിക്കും കഴിഞ്ഞ ആഴ്ചത്തെ ഗിവ് അവേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്.
ഈ ഗിവ് അവേയെ കുറിച്ചും ഞങ്ങളെക്കുറിച്ചും അറിയാനായി ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.